Shanti. ഭഗവാന്റെ ജ്ഞാനമുരളിയിലെ പലപ്പോഴും ആവർത്തിക്കുന്ന ഒരു പദമാണ് സ്ഥിതി അല്ലെങ്കിൽ അവസ്ഥ. സ്വസ്ഥിതിയിലൂടെ പരിതസ്ഥിതിയെ നേരിടാം, ഇങ്ങനെയുള്ള വാക്കുകൾ ഭഗവാൻ വാചിയിൽ വരാറുണ്ട്. സ്ഥിതി, അവസ്ഥ, ഈ വാക്കുകൾ കേൾക്കുമ്പോൾ പലപ്പോഴും ഒരു പക്ഷേ നിങ്ങൾക്ക് വിചാരങ്ങളുണ്ടാകാം, ഇതിൻ്റെ മീനിങ് എന്താണ്. ചിലപ്പോൾ നമ്മൾ പറയില്ലേ, ഞാനപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, ആകെ എനിക്ക് മൂഡ് ഓഫ് ആയിരുന്നു. ചിലപ്പോൾ നമ്മൾ പറയുന്നത് എൻ്റെ സ്ഥിതി വളരെ നല്ലതായിരുന്നു, എല്ലാ സന്തോഷത്തിലായിരുന്നു എൻ്റെ അവസ്ഥ. അപ്പോൾ അവസ്ഥ, സ്ഥിതി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്. മൂഡ് ഓഫിൻ്റെ ഒരു അവസ്ഥയുണ്ട്, സന്തോഷത്തിൻ്റെ ഒരു അവസ്ഥയുണ്ട്, ആശങ്കയുടെ അവസ്ഥയുണ്ട്. അവസ്ഥ മീൻസ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്നുള്ളതാണ്. അപ്പോൾ ഭഗവാൻ നമുക്കിവിടെ ഈ ആധ്യാത്മിക ജ്ഞാനം തരുന്നത്, ഈ ജ്ഞാനത്തിൻ്റെ ഓരോരോ വാക്കുകളും നമ്മുടെ ഉള്ളിലേക്ക് ജ്ഞാനം കൊണ്ട് ബോധ്യപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിന് ബോധ ഉദയം ഉണ്ടാകുമ്പോൾ, അതിനാണ് ബോധോദയം എന്ന് പറയുന്നത്. ജ്ഞാനം കൊണ്ട് ബോധ്യപ്പെടുന്ന സമയത്ത് നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ഒരു കോട്ടിങ്, അങ്ങനെ വേണമെങ്കിൽ പറയാം, സിമ്പിളായിട്ട് പറഞ്ഞ ഈ ചേമ്പിലയിലൊക്കെ വെള്ളം വീഴുമ്പം കണ്ടിട്ടില്ലേ, ചേമ്പില, താമര, വെള്ളം വീണാലത് നനയില്ല, ഒരു പ്രത്യേക കോട്ടിങ് ഉണ്ട്. ബാക്കി എല്ലാ ഇലകളും നനയെന്ന് നമുക്കറിയാം വെള്ളം കൊണ്ട്. അതേപോലെ സ്ഥിതി അല്ലെങ്കിൽ അവസ്ഥ എന്നതുകൊണ്ട് ഭഗവാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം തരത്തിലുള്ള കൊടുങ്കാറ്റും പേമാരിയും ഇളക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മുടെ മനസ്സിളകാതിരിക്കാൻ ഉള്ള ഒരു കോട്ടിങ്, നനയാതിരിക്കാൻ ഒരു കോട്ടിങ്, നമ്മുടെ മൂഡ് സെക്കൻഡ് സെക്കൻഡ് ചേഞ്ച് ആകാതിരിക്കാൻ, ആ ഒരു സ്റ്റേബിൾ അവസ്ഥയിൽ നിലനിൽക്കാൻ നമ്മളെ സഹായിക്കുന്ന ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൻ്റെ പേരാണ് സ്ഥിതി അല്ലെങ്കിൽ അവസ്ഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സ്ഥിതി ഉണ്ടാക്കിയെടുക്കാൻ വളരെ കാലത്തെ പ്രാക്ടീസുകൾ ആവശ്യമുണ്ട്, നമുക്ക് അഭ്യാസം വേണം. അഭ്യാസത്തിലൂടെ എല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. എന്ന് ഭഗവാൻ മുരളിയിൽ ഇടയ്ക്കിടയ്ക്ക് പറയും, ബഹോത് കാൽ, വളരെ കാലം നിങ്ങൾ ഏതൊന്ന് പ്രാക്ടീസ് ചെയ്തോ ആ പ്രാക്ടീസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് സമയത്ത് ഉപകാരത്തിൽ വരും. പ്രതിസന്ധികളും പ്രശ്നങ്ങളെയും നേരിടുന്ന സമയത്ത് ഉപകാരത്തിൽ വരുന്നത് വളരെക്കാലം മുമ്പ് ചെയ്ത അഭ്യാസങ്ങളാണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ധ്യാനവും പ്രാർത്ഥനയും തമ്മിലുള്ള അന്തരം അറിയണം. എങ്ങനെ അവസ്ഥ ഉണ്ടാക്കിയെടുക്കാം? പൊതുവേ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ മിക്കവാറും കൂടുതൽ പേരും ചെയ്യുന്നത് എന്താ, എന്തെങ്കിലും പ്രശ്നമോ പ്രതിസന്ധിയോ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങൾ, മനസ്സിൽ ഭയങ്കര ആശങ്കയും വ്യാകുലതയൊക്കെ വരുമ്പോൾ ഭഗവാന്റെ അടുത്ത് പോയിരുന്ന് കരയും. പൂജാമുറിയിലോ ക്ഷേത്രത്തിലോ കരഞ്ഞു കരഞ്ഞല്ലേ അവരവരുടെ ഇഷ്ടഗുരുക്കന്മാരുടെ അടുത്തോ ഒക്കെ പോയിട്ടിരുന്ന് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞു പറഞ്ഞ് കരയും. ഇതെങ്ങനെയെങ്കിലും ഒന്ന് മാറണം. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഒരു തരത്തിൽ നമ്മുടെ പരാതികളും പരിഭവങ്ങളും സമർപ്പിക്കലും നമ്മുടെ സങ്കടം ഉണർത്തിക്കലുമാണ്. പക്ഷെ ധ്യാനം ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. രാത്രിയും പകലും പോലുള്ള അന്തരമുണ്ട്. ധ്യാനത്തിൽ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഈ കോട്ടിങ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. പ്രശ്നം വരുമ്പോൾ ഇരുന്ന് ഭഗവാനോട് പ്രശ്നം പറയുക എന്നുള്ളതല്ല മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. പ്രശ്നം വരുന്നതിന് മുൻപേ തന്നെ വളരെ കാലങ്ങളായി ജ്ഞാനം, ധ്യാനം, ഈ രണ്ട് മാർഗങ്ങളിലൂടെ, ജ്ഞാനത്താലും ധ്യാനത്താലും നമ്മളെ സ്ഫുടം ചെയ്തെടുത്ത ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. മനസ്സ് ജ്ഞാനത്താലും ധ്യാനത്താലും ഒരു കവച, ഒരു ആവരണം, ജ്ഞാനബലം കൊണ്ടും യോഗബലം കൊണ്ടും ഒരാവരണം നമ്മുടെ മനസ്സിനുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രശ്നം വരുമ്പോൾ നമുക്ക് ഭഗവാനോട് ഒരിക്കലും പറയുകയോ കരയോ ഒന്നും ചെയ്യില്ല. കാരണം നമുക്കറിയാം പ്രശ്നത്തിൻ്റെ കാരണക്കാരൻ ഭഗവാനല്ല. അതുകൊണ്ട് ഭഗവാനോട് പ്രശ്നമല്ല പറയണ്ടേ, ഭഗവാൻ പറയണത് നിങ്ങളുടെ പ്രശ്നത്തോട് പറയണം. എൻ്റെ ഉള്ളിലെ ശക്തി, ആത്മശക്തിയും പരമാത്മശക്തിയാണ് വലുത്, പ്രശ്നമേ നിൻ്റെ ശക്തി താഴെയാണ്.
എൻ്റെ സ്ഥിതി അതിനേക്കാൾ ഉയർന്നതാണ്. ഞാൻ ഒറ്റയ്ക്കല്ല. ഒന്ന്, എൻ്റെ ഉള്ളിൽ ആത്മബലം, ജ്ഞാനബലം എനിക്കുണ്ട്. എന്തുകൊണ്ട് ഈ പ്രശ്നം വന്നു? രണ്ടാമത്, സർവശക്തിവാനെ ഓർമ്മിക്കുന്ന ആളാണ് ഞാൻ. ഈശ്വരീയ ശക്തിയുടെ കറണ്ട്, ധ്യാനത്തിൻ്റെ ശക്തിയുണ്ട്. ഈ രണ്ട് ബലം ഉപയോഗിച്ച്, ജ്ഞാനബലവും യോഗബലവും ഉപയോഗിച്ച് എനിക്കിതിനെ നേരിടാൻ കഴിയും. നമ്മൾ പറഞ്ഞു വന്നത് അവസ്ഥ അല്ലെങ്കിൽ സ്ഥിതി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരു മെഡിറ്റേറ്റീവ് ലൈഫ് സ്റ്റൈലിലൂടെയാണ്. അതൊരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ അല്ല. ഇപ്പോൾ കുട്ടികളൊക്കെ തെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്രശ്നത്തിൽ പോവുക, മൂഡ് ഓഫ് ആകുക, വിഷാദത്തിലേക്ക് പോവുക, അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അച്ഛനമ്മമാർ കൗൺസിലിങ്ങിന് വേണ്ടി കൊണ്ടുപോകാറുണ്ട്. ധാരാളം ഫോണ് നമുക്കും വരാറുണ്ട്, ഇവിടെ കൗൺസിലിംഗ് ചെയ്യൂ. പ്രശ്നം വന്നതിന് ശേഷമല്ല യഥാർത്ഥത്തിൽ കൗൺസിലിംഗ് ആവശ്യം. യഥാർത്ഥത്തിൽ നമുക്ക് ഒരു കൗൺസിലിംഗ് ലൈഫ് സ്റ്റൈൽ, ആ ഒരു സ്പിരിച്വൽ സ്റ്റഡി, ഒരു സ്പിരിച്വൽ അവയർനെസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, അത് കുഞ്ഞുനാൾ മുതൽ നമുക്ക് നമ്മുടെ കുട്ടിക്കാലം മുതൽ കുടുംബത്തിൽ നിന്ന് തന്നെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തു നിന്ന് മുതലുള്ള ആ ടോട്ടൽ ജീവിത ശൈലിയിൽ നമുക്കൊരു സ്റ്റഡി ഉണ്ടെങ്കിൽ ഈ ഒരു കോട്ടിംഗ് നമ്മുടെ മനസ്സിന് കിട്ടും. ആ ഒരു അവബോധത്തിൽ നമ്മൾ വളരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വളർച്ചയ്ക്കനുസരിച്ച് ഈ കോട്ടിങ്ങും വലുതായിക്കൊണ്ടിരിക്കും, നമ്മുടെ സ്ഥിതി പക്വപ്പെട്ടുകൊണ്ടിരിക്കും. ഈ ചട്ടിയിലൊരു സാധനം റെഡിയാകുമ്പം ശ്രദ്ധിച്ചിട്ടില്ലേ, സാധനം പാകപ്പെടുമ്പോൾ ആ ചട്ടിയിൽ നിന്ന് വിടാൻ തുടങ്ങും. അതേപോലെ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ പരിപക്വമാകുമ്പോൾ ആ ഒരു സ്പിരിച്വൽ മെച്യൂറിറ്റി നമ്മുടെ ഉള്ളിൽ, ആത്മീയമായ ഒരു പരിപക്വത ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ ഏതെല്ലാം സാഹചര്യങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് ആ സംഭവങ്ങൾ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസിൽ നിന്ന് വേറിട്ടിരിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാകും. അതിനുവേണ്ടി ഭഗവാൻ പലതരത്തിലുള്ള സ്ഥിതികളെക്കുറിച്ച് മുരളികളിൽ പറയാറുണ്ട്. അശരീരി ഭവ, അശരീരി സ്ഥിതി ഉണ്ടാക്കൂ, മാലാഘ സ്ഥിതിയിലേക്ക് ഉയരൂ, എങ്കിൽ നിങ്ങൾക്ക് ഈ സാഹചര്യം എളുപ്പമായിരിക്കും. കമലപുഷ്പ സമാന സ്ഥിതി ഉണ്ടാക്കൂ, താമരപ്പൂവിന് സമാന സ്ഥിതി. പൂജ്യ സ്ഥിതിയിലേക്ക് ഉയരൂ. ഇപ്രകാരം പറയാറുണ്ട് ഭഗവാൻ. ഇന്ന് നമുക്കതിൽ ആ ശരീര സ്ഥിതിയെക്കുറിച്ച് നോക്കാം. ആ ശരീര, ആ വാക്കിൽ തന്നെയുണ്ട്, ശരീരത്തിലാണ് ആത്മാവിരിക്കുന്നത്. ശരീരത്തിലിരുന്നു കൊണ്ട് തന്നെ ഞാൻ ശരീരമല്ല ആത്മാവാണെന്ന പരമാർത്ഥം, ഈ പരമാർത്ഥത്തെ ബോധ്യപ്പെട്ട് വ്യാവഹാരിക തലത്തിലേക്ക് നമ്മൾ ജീവിക്കണം. ഈ പരമാർത്ഥത്തെ എങ്ങനെ വ്യവഹാരത്തിൽ കൊണ്ടുവരണം? അതിന് നമുക്ക് അഭ്യാസം ആവശ്യമുണ്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ. ഇത് പുറത്ത് മറ്റൊരാൾ ചെയ്യാനുള്ള പ്രാക്ടീസ് അല്ല. ശരീര സ്ഥിതി നമുക്ക് നമ്മുടെ ഉള്ളിൽ നടക്കേണ്ട ഒരു ഗുപ്ത പ്രാക്ടീസാണ്, അകത്ത് നടക്കേണ്ട. കാരണം നമ്മൾ ഈ രാജയോഗത്തിൻ്റെ പ്രാഥമിക പാഠങ്ങളിൽ ആത്മാവിൻ്റെ പരിചയം പൂർണ്ണമായിട്ടും നമുക്കുണ്ടായിട്ടുണ്ട്. ഞാൻ ആരാണ്? ഞാനൊരു ജ്യോതിയാണ്, വെളിച്ചമാണ്. തുടക്കത്തെ അനേക എപ്പിസോഡുകളിൽ നമ്മളിത് വളരെ വ്യക്തമായിട്ട് ചർച്ച ചെയ്തതാണ്, പഠിച്ചതാണ്. ആത്മാവ് ഒരു ജ്യോതിയാണ്, വെളിച്ചമാണ്. ഈ ശരീരം എന്ന് പറയുന്നത് എൻ്റെയാണ്. ഞാൻ ആത്മാവാണ്, ഇതെൻ്റെ ദേഹമാണ്. അപ്പം ഞാൻ വേറെ, ദേഹം വേറെ. ഈ വേറിട്ട എക്സ്പീരിയൻസ് ചെയ്യുക, അതിനാണ് ആ ശരീര സ്ഥിതി പറയുന്നത്. അതിനെന്ത് വേണം? പ്രാക്ടീസ് വേണം. എങ്ങനെ പ്രാക്ടീസ് ചെയ്യും? ഇത് നമുക്ക് പലതരത്തിൽ ചെയ്യാം. അതിലൊന്ന് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഈ ശരീരം എന്ന് പറയുന്നത് ഒരു വിളക്കാണ്. ഞാനിതിൽ വെളിച്ചമാണ്. വിളക്ക് വേറെ, വെളിച്ചം വേറെ. ശരീരം ഒരു വാഹനമാണ്. ഞാനിതിൽ ആത്മാവായി, ഞാനിതിൽ ഡ്രൈവറാണ്. ഡ്രൈവർ വേറെ, വണ്ടി വേറെ. ശരീരം ഒരു കിളിക്കൂടാണ്. ഞാനിതിനുള്ളിലിരിക്കുന്ന കിളിയാണ്. ശരീരം ഒരു കെട്ടിടമാണ്, വീടാണ്. ഞാൻ ആത്മസ്വരൂപ ഇതിൽ ഈ വീടിൻ്റെ ഓണറാണ്, യജമാനനാണ്. ഇപ്രകാരം നമുക്ക് പരിചയമായ ഞാൻ എൻ്റെ എന്നുള്ള ആ വ്യത്യാസത്തെ നമുക്ക് മനസ്സിലാക്കുന്ന തരത്തിൽ
ഉള്ള ഉപമകളുമായി താരതമ്യപ്പെടുത്തി നമുക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് ബോധ്യപ്പെടുത്തി, ഇതിൽ നിന്ന് ഞാൻ വേറെയാണ്, ദേഹം വേറെയാണ്. കാരണം ആത്മാവിനെ കാണാൻ പറ്റില്ലല്ലോ. അപ്പം നമുക്ക് കണ്ട് പരിചയമുള്ള അനേക ഉപമകളോടൊപ്പം ഉപമിച്ച് ഉപമിച്ച് നമുക്ക് ഞാൻ ആത്മസ്വരൂപം വേറെയാണെന്നും ദേഹം വേറെയാണെന്നുള്ള അഭ്യാസം ചെയ്യാം. മറ്റൊന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു പ്രാക്ടീസ് അശരീരിയാകാനുള്ള അഭ്യാസത്തിൽ എൻ്റെ എൻ്റെ എന്ന് പറഞ്ഞ് എന്തിലൊക്കെ നമ്മൾ കെട്ടപ്പെട്ടു ആ ഓരോ കെട്ടുകളായിട്ടഴിക്കണം. അനേക കോട്ടുകൾ നമ്മളിട്ടിട്ടുണ്ട്, അനേക ഈഗോയുടെ ഉടുപ്പുകൾ. ആ ഓരോ ഉടുപ്പുകൾ, ഓരോ ഈഗോ, എൻ്റെ എൻ്റെ എന്നുള്ള അനാവശ്യ ഈഗോ നമുക്കുണ്ടാക്കിയ ഓരോ ഉടുപ്പുകൾ നമ്മൾ അഴിക്കണം. ഓരോ കോട്ടായിട്ട് അഴിച്ചഴിച്ച് വരുമ്പോൾ അവസാനം എന്താവും? ഞാൻ ശുദ്ധ ചൈതന്യ ആത്മാവാണ്, ആ ബോധം വരും. അതായത് നമ്മൾ കുട്ടികളെയൊക്കെ കളിപ്പിക്കാറില്ലേ, അനേക കളിക്കുന്ന സമയത്ത് ഒരു 10-20 പാക്കിംഗ് പേപ്പർ കൊണ്ട് പൊതിഞ്ഞ് 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 അതിൻ്റെ ഉള്ളിലൊരു സാധനം വെച്ച് കൊടുക്കും. ആദ്യത്തെ പൊതി കഴിക്കും, അപ്പം നോക്കും വീണ്ടും പൊതി, വീണ്ടും പൊതി, വീണ്ടും പൊതി. അങ്ങനെ 20 പൊതി ആ പൊതികൾ, പാക്കറ്റുകൾ, കവറുകൾ ഊരി കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഏറ്റവും അകത്ത് ചിലപ്പോൾ ഒരു പെന്നായിരിക്കും അതിലിരിക്കണം. അപ്പം നമ്മളിങ്ങനെ ആ ഓരോ പേപ്പർ കഴിച്ച് കഴിയുമ്പോൾ അടുത്ത കവർ, ഓരോ പേപ്പർ. ഇതുപോലെ നമുക്ക് ചുറ്റും അനവധി പൊതികളുണ്ട്, നമ്മളെ പൊതിഞ്ഞിരിക്കുന്ന അനേക ചട്ടക്കൂടുകളുണ്ട്, അനേക കോട്ടുകളുണ്ട്. അപ്പോൾ ഒന്നൊന്നായിട്ട് നമുക്ക് അഴിക്കാം. എങ്ങനെ അഴിക്കണം? ആദ്യം കിട്ടിയ കോട്ട ഏതാണ്? ഞാൻ സ്ത്രീയാണ് പുരുഷനാണെന്ന ബോധം, ആൺകുട്ടിയാണ് പെൺകുട്ടിയാണ്. ആ കോട്ട അഴിച്ച ഞാനാണോ അല്ല പെണ്ണോ അല്ല, ആരാ ഞാൻ? ആത്മസ്വരൂപം. അതിനുശേഷം എന്താ നമുക്ക് മനസ്സിലായി? അടുത്ത കോട്ട് നമ്മളേതായിട്ടെ? ഞാൻ ഇന്ന ആളുടെ മകനാണ്, മകളാണ്. അടുത്ത കോട്ട്, അപ്പം നമുക്ക് മനസ്സിലായി ഞാൻ മകനും അല്ല മകളും അല്ല, ഞാനൊരു ആത്മസ്വരൂപമാണ്. ആരുടെയാണ്? ആത്മാവ് പരമാത്മാവിൻ്റെ സന്താനമാണ്. ശരീരത്തിൻ്റെ മാതാപിതാവാണ് നമ്മുടെ കൂടെയുള്ളത്. ഇനി ഞാൻ അച്ഛനാണ് അമ്മയാണെന്ന ബോധം, ഞാൻ അച്ഛനും അല്ല അമ്മയല്ല, ഞാനൊരു ആത്മാവാണ്. അച്ഛൻ അമ്മ എന്നുള്ളത് ഈ ശരീരമാകുന്ന കൂട്ട് വസ്ത്രം ഇട്ടപ്പോൾ എനിക്ക് ഈ നാടകത്തിൽ കിട്ടിയൊരു ഭാഗം മാത്രമാണ്. അടുത്ത കോട്ടേതാ? ഞാൻ ഹിന്ദുവാണ് മുസൽമാനാണ്, ജാതിയുടെ കൂട്ടുടുപ്പ് എടുത്തിട്ടു. അപ്പം മനസ്സിലായി നമുക്ക്, ഞാൻ ഹിന്ദു അല്ല മുസൽമാനല്ല, ആരാ ഞാൻ? ആത്മജാതിയാണ്, പരമാത്മ സന്താനാണ്. എല്ലാ ശരീരങ്ങൾക്കുള്ളിൽ ഇതുപോലൊരു ആത്മാവാണുള്ളത്. അടുത്തത് ഏതാ? അടുത്ത ഉടുപ്പ് രാഷ്ട്രത്തിൻ്റെ. ഞാൻ ഇന്ത്യക്കാരനാണ്, അമേരിക്കക്കാരനാണ്, മലയാളിയാണ്, കേരളക്കാരനാണ്, അല്ലെങ്കിൽ തമിഴനാണ്. അടുത്ത കോട്ട് അതഴിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഞാൻ ആത്മാവാണ്, പരംധാം നിവാസിയാണ്, ഈശ്വര സന്നിധാനമാണ് നമ്മുടെ വീട് അല്ലേ. പിന്നെ ഭാഷയുടെ, മലയാളിയാണ്, തമിഴനാണ്, ദേശത്തിൻ്റെ ഭാഷയുടെ അല്ലെങ്കിൽ ഞാൻ കറുത്താളാണ് വെളുത്ത ആളാണ്. ഞാൻ ആത്മസ്വരൂപമാണ്, ആത്മാവ് സത്യമാണ്, സുന്ദര രൂപമാണ് ആത്മാവ്, ജ്യോതിയാണ്. ഞാൻ പഠിപ്പുള്ളാണ്, പഠിപ്പില്ലാത്ത ആളാണ്, അത് നമുക്ക് കിട്ടിയ വേഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള എഡ്യൂക്കേഷൻ മാത്രമാണ്, അഭിനയിക്കുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട്. ബാക്കി ആത്മാവെന്ന് പറഞ്ഞാൽ ആരാ? ജ്ഞാനസ്വരൂപം. എല്ലാ ആത്മാവിൻ്റെ ഉള്ളിൽ എല്ലാ അറിവുകളും ഉണ്ട്. ജ്ഞാനം നിറഞ്ഞ ഒരു വെളിച്ചമാണ് ഞാൻ. ഇപ്രകാരം നമ്മൾ എന്തൊക്കെ ഈ ശരീരവുമായി ബന്ധപ്പെട്ട്, ഈ വേഷവുമായി ബന്ധപ്പെട്ട്, ഈ ഭാഗവുമായി ബന്ധപ്പെട്ട്, അഭിനയ ഭാഗവുമായി ബന്ധപ്പെട്ട് എത്ര വേഷങ്ങളെടുത്ത് നമ്മൾ അണിഞ്ഞു, ആ കോട്ടുകൾ ഒന്നൊന്നൊന്നായിട്ട് അഴിച്ചു വയ്ക്കുമ്പോൾ, പൊതിയെല്ലാം അഴിച്ചു വെച്ച് കഴിഞ്ഞാൽ, ഓരോ ഉടുപ്പും അഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എന്തേ ഉള്ളൂ? അവശേഷിക്കുന്നത് അവസാനിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എസൻസ് എന്താ? ഞാനൊരു ജ്യോതി, തിളങ്ങുന്ന ജ്യോതി, അവിനാശിയായ ജ്യോതി, അമരനായ ജ്യോതി. എനിക്ക് മരണമില്ല, അമരനാണ്. ഞാൻ ജനിക്കുന്നുമില്ല, മരിക്കണമില്ല, ജനനവും മരണവും ദേഹത്തിനാണ്. ഞാനൊരു വസ്ത്രം കളയണു, അടുത്ത വസ്ത്രം എടുക്കണം. കളയണത് മരണം, പുതിയ വസ്ത്രം എടുക്കുന്നത് ജനനം. ഇപ്രകാരം നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് പോകുമ്പോൾ എന്താവും? ഈ ദേഹമാണെന്ന ബോധത്തിൽ നിന്ന് വേറിട്ട് 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 ഞാനൊരു ജ്യോതിയാണ്, പ്രകാശമാണ്, ആന്തരികമായ ഒരു ഫീലിംഗ് നമുക്ക് വരും. ടോട്ടലി ദേഹത്തു നിന്ന് വേറിട്ട ഒരു സ്റ്റിൽനെസ്. ഈ പ്രാണായാമമൊക്കെ ചെയ്യുമ്പം ചില സമയത്ത് ശ്വാസം പിടിച്ചിരിക്കുന്ന ഒരു അഭ്യാസം ഉണ്ടല്ലോ, അതേപോലെ നാച്ചുറലി പ്രാണായാമത്തിൻ്റെ എഫക്റ്റ് നമുക്ക് മനസ്സിൽ ഫീൽ ചെയ്യും. ശരീരം എല്ലാ ഇന്ദ്രിയങ്ങളും കംപ്ലീറ്റ്ലി ഒരു സ്റ്റിൽനെസ്സിലേക്ക് വന്ന് 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 നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ ഗതി പോലും ആ ഒരു നിയന്ത്രണത്തെ കംപ്ലീറ്റ്ലി കൺട്രോളിലേക്ക് വരും. ആത്മാവ് ആത്മാവാണെന്ന ആ ഒരു
ഭാരമില്ലാത്ത അനുഭവം നമുക്കുണ്ടോ? കംപ്ലീറ്റ്ലി ഒരു സ്റ്റിൽനെസ്, വളരെ ഒരു സുഖാനുഭൂതി നമുക്കുണ്ടോ? അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യാം, എനിക്ക് തന്നെ എൻ്റെ ശരീരത്തെ തന്നെ കാണാൻ പറ്റും. നമുക്ക് തന്നെ ഇതിൽ നിന്ന് ഇറങ്ങി നിന്ന് ഇപ്പം ഞാനിവിടെ ഇരിക്കുകയാണെങ്കിൽ തന്നെ എനിക്കിവിടെ ഇരുന്നുകൊണ്ട് തന്നെ എനിക്ക് എന്നെ കാണാം. ഈ ശരീരത്തെ, ആത്മാവായ എനിക്ക് എൻ്റെ ദേഹത്തെ തന്നെ കാണാം. ഞാൻ ദേഹത്തു നിന്ന് വേറിട്ടുകൊണ്ട് തന്നെ എനിക്ക് എന്നെ കാണാം. ആ തികച്ചും ദേഹത്തു നിന്ന് വേറിട്ട ഒരാത്മസ്വരൂപമാണ് ഞാനെന്ന ഒരനുഭവം, ഇത്രയും ഭാരമില്ലാത്തൊരനുഭവം നമുക്കുണ്ടാവും. എത്ര പൈസ കൊടുത്താലും നമുക്ക് വാങ്ങിയെടുക്കാൻ പറ്റാത്തൊരു വിശേഷ അനുഭൂതി നമുക്ക് കിട്ടും. അതിൽ നിന്ന് ഞാൻ ആത്മാവാണ് എന്ന് നമുക്ക് സ്വയം ബോധ്യപ്പെടും ഈ അവസ്ഥ. അപ്പം ഈ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണ്? നമുക്ക് രോഗങ്ങളൊക്കെ വരുമ്പോൾ വളരെ കാലത്ത് ഈ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നല്ലതാണ്. സാധാരണ രോഗം വരുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്ന് തന്ന് എസ്റ്റിയിൽ കിടത്തി നമ്മളെ ഉറക്കുകയാണല്ലോ. കാരണം ഉറങ്ങി എഴുന്നേക്കുമ്പോൾ നമ്മളെപ്പോഴും ഫ്രഷാണ്. വീട്ടിൽ തന്നെ നോക്കൂ, ഒരു ക്ഷീണം മാറിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ക്ഷീണം മാറും. പല രോഗങ്ങളും രാവിലെ ആകുമ്പോഴേക്കും വേദനകളും മാറുന്നു. അപ്പോൾ ഉറക്കം എന്ന് പറഞ്ഞാൽ തന്നെ ദേഹത്തു നിന്ന് വേറിട്ട, ആത്മാവ് കർമ്മേന്ദ്രിയങ്ങളിൽ നിന്ന് വേറിടുകയാണ്, റെസ്റ്റാണ്, ഒരു തരത്തിലെ അശരീരി അവസ്ഥയാണ്. പക്ഷേ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക അർത്ഥം ഉണർന്നിരുന്നുകൊണ്ട് തന്നെ ദേഹത്തു നിന്ന് വേറിടാനുള്ള അഭ്യാസം ചെയ്യുക. അപ്പോൾ ഇതിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ വളരെ നല്ല ഹീലിംഗ് നടക്കും. അപ്പോൾ നമുക്ക് അസുഖങ്ങൾ വന്നാലും വേദന കുറച്ച് കുറയും, ആ ദേഹത്തു നിന്ന് വേറിടാനുള്ള ഈ അഭ്യാസം ഉള്ളതുകൊണ്ട്. പിന്നെ ഞാൻ വേറെ ദേഹം വേറെ എന്നുള്ള ഈ അഭ്യാസം ചെയ്യുന്നതുകൊണ്ട് മരണം പോലും നമുക്ക് സുഖകരമാകും. സുഖമരണം കോൺഷ്യസ്ലി നമ്മളിതിൽ നിന്ന് വേറിടാനുള്ള പ്രാക്ടീസ് ചെയ്യല്ലേ. പിന്നെ നമുക്ക് നമ്മുടെ കൂടെയുള്ള എല്ലാവരെയും പ്രതിയുള്ള നമ്മുടെ കാഴ്ചപ്പാട് അതിവിശാലമാകും. എല്ലാവരും ആത്മാക്കളാണ്, ഭഗവാന്റെ മക്കളാണ്. അപ്പം നമുക്ക് എല്ലാവരിൽ നിന്ന് വേറിട്ടിരിക്കാനും എവിടെയും പോയി ഒട്ടിപ്പിടിക്കൂല്ല എന്ന് എല്ലാവരുടെ അടുത്തും സ്നേഹിയായിട്ടിരിക്കാനും നമുക്ക് കഴിയും. നമ്മുടെ ഈഗോയിൽ നിന്ന്, പലതരത്തിലുള്ള ഈഗോ ഉണ്ടല്ലോ, ഞാൻ സ്ത്രീയാണ്, പുരുഷനാണ്, സുന്ദരനാണ്, സുന്ദരിയാണ്, പണക്കാരനാണ്, പഠിപ്പുള്ള ആളാണ്, അനേക അഹന്തകളുണ്ട്. ആ അഹന്തകളിൽ നിന്ന് നമ്മൾ മുക്താകും. അഹങ്കാരം കുറയും, നമ്മുടെ വിനയം കൂടും അശരീരസ്ഥിതിയുടെ പ്രാക്ടീസിലൂടെ. ഇപ്പം നമുക്ക് അല്പസമയം ഈ അഭ്യാസം ചെയ്യാം. നിവർന്നിരിക്കും, ശ്രദ്ധ, ദേഹത്തിൽ നിന്ന് ദേഹിയിലേക്ക് കൊണ്ടുവരും. ശരീരമാകുന്ന ഈ വിളക്കിൽ തെളിഞ്ഞ ദീപമാണ് ഞാൻ. ദേഹം ഒരു കാറാണ്, ഞാനാണ് ഇതിൻ്റെ ഡ്രൈവർ. ശരീരമൊരു ക്ഷേത്രമാണ്, ഞാനാണിതിലെ മൂർത്തി. ശ്രദ്ധ ഇരുപിരികങ്ങളുടെ മധ്യത്തിലേക്ക് കൊണ്ടുവരും. തലച്ചോറിനുള്ളിൽ തെളിഞ്ഞ ദീപം, ആത്മദീപം, ആത്മാവാകുന്ന മൂർത്തിയാണ് ഞാൻ. ദേഹം എൻ്റെ ഒരു വസ്ത്രം മാത്രമാണ്. ഞാനാണ് ഈ വസ്ത്രമിട്ട് അഭിനയിക്കുന്ന അഭിനേതാവ്. ഞാനൊരു ജ്യോതിയാണ്, പ്രകാശകണിക. പൂർണ്ണമായും ശ്രദ്ധ പുരിക മധ്യത്തിൽ നക്ഷത്രം പോലെ തിളങ്ങുന്ന ജ്യോതിയിലേക്ക് കൊണ്ടുവരും. അമരനായ അനശ്വരമായ ചൈതന്യമാണ് ഞാൻ. എനിക്ക് മരണവുമില്ല, നാശവുമില്ല.
അശരീരിയായ ആത്മസ്വരൂപമാണ് ഞാൻ. ഓം ശാന്തി. ഇപ്രകാരം ഈ പ്രാക്ടീസ് ഓരോരോ മണിക്കൂറിലും ഒരു മിനിറ്റ്, രണ്ട് മിനിറ്റ്, മൂന്ന് മിനിറ്റ് നമ്മൾ ചെയ്തുകൊണ്ടേ പോവുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അരമണിക്കൂർ ഒരു മണിക്കൂർ ചെയ്യേണ്ടതില്ല. അശരീരിയാകാനുള്ള ഈ പ്രാക്ടീസ് എല്ലാ 1 hour സ്റ്റാർട്ടിങ്ങിൽ ഒരു നിമിഷം ചെയ്താലും മതി. ദേഹത്തിൽ നിന്ന് തിളങ്ങുന്ന ജ്യോതിയാണ് ഞാനെന്ന പ്രാക്ടീസ്, ഓരോ കൂട്ടുകളും അഴിച്ചു വെക്കുന്ന ഈ പ്രാക്ടീസ്, ഓരോ കൂട്ടും അഴിച്ചഴിച്ചഴിച്ച് ഞാനെന്ന് പറയുന്ന സത്ത, ഞാൻ സത്തയാണെന്ന ബോധത്തിലേക്കുള്ള ഈ അഭ്യാസം എല്ലാ 1 hour ഒരു മിനിറ്റ് ചെയ്തു നോക്കൂ. ജസ്റ്റ് എ മിനിറ്റ്. അപ്പോൾ വൈകുന്നേരം ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഈ 1 minute അശരീരിയാകാനുള്ള അഭ്യാസം ഇരുന്നുള്ള മെഡിറ്റേഷന് വളരെ യൂസ്ഫുള്ളാകും. ഓം ശാന്തി.